നാല് മുട്ട അത് നന്നായിട്ട് ഒന്ന് ഫ്രീ ആയി വരും. അതിലേക്ക് ബോയിൽ ചെയ്ത ചിക്കൻ അങ്ങോട്ട് കൊടുക്കുക. അത് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കും ക്യാരറ്റും കൂടെ അതിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ട് ചെറിയ രീതിയിൽ സോട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ചെറുപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ചെറുതായിട്ട് സോട്ട് ചെയ്യുന്നതാണെങ്കിൽ കൂടെ നന്നായിരിക്കും. കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചപ്പെട്ട് നാളെ വരെ സോട്ട് ചെയ്യും. നമുക്ക് ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് അല്പം പഞ്ചസാര, പിന്നെ ഉപ്പ്, പിന്നെ വൈറ്റ് പെപ്പർ. പിന്നെ വൈറ്റ് പെപ്പർ ഇടുക. ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ റൈസ് പൊട്ടിപ്പോവില്ല. കാരണം വെച്ചാൽ നമ്മളതുപോലെ ഉള്ളതായിട്ട് ബോയിൽ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ നീക്കും. റൈസ് പൊട്ടിപ്പോവില്ല. പിന്നെ മല്ലിയില, സെലറി, സ്പ്രിങ്ങണീനൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മളൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്ത് റെഡി ആയി കഴിയുമ്പോൾ അതൊന്നും ആഡ് ചെയ്യുവാണെങ്കിൽ അത് നല്ല ടേസ്റ്റി ആയിരിക്കും. വീട്ടിൽ ചെയ്യുന്നതിൻ്റെതായ ഒരു ചെറിയ കുറവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യമായ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. ഞാനത് ഞാൻ ബൗളിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്.
ഞാൻ ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാവുന്നതാണ്. സോസ് ഉപയോഗിക്കാം, ടൊമാറ്റോ സോസ് ഉപയോഗിക്കാം, ചില്ലി സോസ് ഉപയോഗിക്കാം, പിന്നെ ചില്ലി വിനെഗർ ഉപയോഗിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.